ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആഡ്സൺസിലെ പിൻവെരിഫിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ഗീവനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം നമുക്ക് ആഡ്സൺസിൻ്റെ പിൻവെരിഫിക്കേഷനെ കുറിച്ച് പറയാം എന്തെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് പിൻ വരാത്ത സാഹചര്യമാണ് കാണുന്നത് ഒരിക്കൽ റീസെൻ്റ് ചെയ്തു വീണ്ടും റീസെൻറ്റ് ചെയ്തു അങ്ങനെ മൂന്ന് ട്രിപ്പ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പിന്നിന് വേണ്ടിയിട്ട് റീസെൻറ്റ് ചെയ്തിട്ടും കിട്ടാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് പിൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഇതിലൊരു ഐഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പിന്നെ വരുത്താം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൾക്കായിട്ട് പിന്നെ വരുന്നത് മുംബൈയിലും അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ഓഫീസിലേക്കാണ് ഇത് വന്ന് നിൽക്കാറ് അപ്പോൾ ഇവർ അവർ പെട്ടെന്ന് തന്നെ അയച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ആഡ്സൺസിൻ്റെ മെയിനായിട്ട് കാലിഫോർണിയ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പിന്നൊക്കെ അയക്കാറ് അപ്പോൾ അയച്ചിട്ടുണ്ടെങ്കിൽ അത് മുംബൈ വന്നിട്ട് നിൽക്കുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എത്തിപ്പെടാത്ത സാഹചര്യം ഒക്കെയാണ് കാണുക അപ്പോൾ നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറയട്ടെ ആർട്സൻസിൽ നമുക്ക് ഹോം പേജിൽ ആളത്ത് തന്നെ നമുക്ക് പിൻ പിൻവെരിഫിക്കേഷൻ്റെ ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇവിടെ വെരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റീസെൻറ്റ് പിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും മൂന്ന് ട്രിപ്പ് നമുക്കിത് ചെയ്യാവുന്നതാണ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്തിട്ടില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം നമുക്ക് നമ്മുടെ കൊടുത്ത പിൻകോഡ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ കൊടുത്ത പിൻകോഡ് എന്നത് എൻ്റെ നാട്ടിലെ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡാണ് അതെല്ലാം നമുക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ നമ്മുടെ ഏതാണ് ബ്രാഞ്ച് അതിൻ്റെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം റീ റീസെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അത് എങ്ങനെ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ പോയ ശേഷം നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യാം ഞാൻ ഒരു ന്യൂ ടാബ് എടുത്ത ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഏതാണോ പോസ്റ്റ് ഓഫീസ് അതിൻ്റെ ആ ഒരു പോസ്റ്റൽ കോഡ് കൊടുത്ത ശേഷം ഇവിടെ പോസ്റ്റ് ഓഫീസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ മതി ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് എൻ്റെ കാവശ്ശേരി പോസ്റ്റ് ഓഫീസാണ് ആ ഒരു പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇവിടെ നിങ്ങൾ എന്താന്ന് ചെയ്യുന്നത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സി അതർ ലൊക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആലത്തൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ആലത്തൂരാണ് അപ്പോൾ എനിക്ക് ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്തിട്ട് എൻ്റെ ഈ ഒരു ഗൂഗിൾ ആഡ്സൻസിൽ ഈ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് എനിക്ക് പിന്ന് വരുത്താവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യേണ്ടത് രണ്ട് ട്രിപ്പ് നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങളുടെ സെയിം അഡ്രസ്സ് ചെയ്ത ശേഷം മൂന്നാമത് ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് കൊടുക്കുമല്ലോ പിന്ന് വരാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ നിങ്ങൾക്ക് പിൻകോഡ് കൊടുത്തിട്ട് നിങ്ങളുടെ പിന്ന് വരുത്താം അതിൽ ചെയ്യേണ്ട കാര്യം അഡ്രസ്സ് സെക്കൻഡ് എന്നുള്ളതിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ മസ്റ്റ് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ആ പിന്നെ അവിടെ എത്തിക്കിട്ടിയാലും നിങ്ങൾക്ക് വിളിച്ച് പറയാൻ അതായത് ഫോൺ മുഖാന്തരം അവർ വിളിച്ച് നിങ്ങളുടെ പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പിന്നെ നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ട്രിപ്പ് നമുക്ക് ഒരു ചാൻസും കൂടി ഉള്ളൂ പിന്നെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് പക്ഷേ ഇത് ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് വർക്കായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് രണ്ട് ട്രിപ്പും വന്നിട്ടില്ല മൂന്നാമത്തെ ലാസ്റ്റ് ചാൻസാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ കോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം മസ്റ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ അഡ്രസ്സ് ലൈൻ ടു എന്നുള്ളതിൽ നിങ്ങൾ നമ്പർ കോൺടാക്ട് നമ്പർ മസ്റ്റായി കൊടുക്കുക ഓക്കെ ഇത്തരത്തിൽ ചെയ്യാം പിന്നെ ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവവേനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു ഗീവവേ ഇങ്ങനെ ചെയ്യരുത് ഓൺലൈനായിട്ട് അതായത് നമുക്ക് ഇപ്പോൾ ഗൂഗിളിൽ തന്നെ മൊബൈലിൽ തന്നെ ചെയ്യാം റാൻഡം സെലക്ട് അതായത് ഗീവവയുടെ ഞാൻ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഇതിനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ അത് ചെയ്തില്ല എന്നുള്ള അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ ഓക്കെ ഈ ഒക്കെ നമുക്ക് ഒരുപാട് ഇതിലൊക്കെ റാൻഡം വഴിയൊക്കെ ചെയ്യാം അത് അറിയാവുന്ന കാര്യം വളരെ സിംപിളാണ് വിത്തിൻ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് വിജയെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ കാര്യം അങ്ങോട്ട് അവസാനിപ്പിക്കുകയായിരുന്നു പക്ഷേ അത് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഞാൻ മണിക്കൂറുകൾക്കിന് സമയം വേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോരുത്തരുടെ നെയിം അതിൽ കമൻറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഇരുന്ന് പേപ്പറിൽ എഴുതി എഴുതി വെച്ച് ഞാൻ അതിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഒരുപാട് എഫേർട്ടെടുത്ത് ആ ഒരു കാര്യം അവിടെ നിന്ന് അത് കുഴപ്പമില്ല എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരുപാട് പേര് പറയുന്നു ഞങ്ങളെ സെലക്ട് ചെയ്തില്ല ഞങ്ങളുടെ നെയിം വന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് പറയുന്നത് അതായത് ഞാൻ ഈ ഒരു സെലക്ഷൻ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഈ ഒരു യു നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ യു ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഒരു കമൻറ്റ് ഫിൽറ്റർ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബേഴ്സ് പറഞ്ഞ മലയാളം ഗീവ ഞാനിവിടെ ടൈപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഇവിടെ ഗെറ്റ് യൂട്യൂബ് കമൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കമൻസ് ഉണ്ടോ അത് ഇവിടെ കൗണ്ട് ആവുന്നതായിരിക്കും രണ്ട് മൂന്ന് ഇങ്ങനെ എത്ര കമൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പോസ്റ്റ് ഈ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇതിൽ നിങ്ങൾ നോക്കിക്കോളൂ എത്ര ആളുകൾ ഇതിൽ സെലക്ട് ആകുന്നുണ്ട് എന്ന് അപ്പോൾ ഞാൻ ഇതിൽ എന്താ കണക്കാക്കിയെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കൊടുത്ത ആ ഒരു സെയിം വേർഡ്സ് തന്നെയായിരിക്കും ഇതിൽ കളക്ട് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ളവരെ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ വെറും അറുപത്തഞ്ച് പേര് മാത്രമേ ഇതിൽ സെലക്റ്റഡ് ആവുന്നുള്ളൂ എനിക്ക് ഇത്രയും പേർ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി അതൊരു പറഞ്ഞ കാര്യം ശരി തന്നെ പക്ഷേ നമ്മുടെ ഫാമിലിയിൽ ആദ്യം കൊടുക്കുന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് എത്രയും ആളുകൾ ചേർത്താൻ പറ്റും അതായത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു അറുപത്തഞ്ച് പേരിന് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേര് പറയും ഞങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് അതായത് മൂവായിരം കമൻ്റാണ് അതിൽ വന്നിരിക്കുന്നത് ഇത്രയും പേര് വെറും അറുപത്തഞ്ച് പേര് മാത്രം എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യം വരും ഞാൻ ഇത്രയും എഫേർട്ട് ചെയ്തിട്ട് ഇത്രയും പേരിനെ സെലക്ട് ചെയ്തത് നാനൂറ്റി എൺപത്തി ആറ് പേരുടെ പേര് എഴുതി വെച്ച് ഞാൻ അതിൽ നിന്നിട്ടാണ് നാല് വിജയികളും ഞാൻ സെലക്ട് ചെയ്തത് എന്നിട്ടും അവർ പറയുന്നത് ഞങ്ങളുടെ പേരൊന്നും സെലക്ട് ചെയ്തില്ല ഞങ്ങളുടെ പേരൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഇത്തരത്തിൽ ചെയ്താണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയുമായിരുന്നു ഞങ്ങളുടെ പേരൊന്നും അതിൽ എന്ന് ഓക്കെ അപ്പം ഞാൻ ഇതിൽ വെറും അറുപത്തഞ്ച് പേരെ വന്നിട്ടുള്ളൂ ഈ അറുപത്തഞ്ച് പേരിനെ മാത്രം സെലക്ട് ചെയ്താൽ മതിയോ ഇത്രയും മൂവായിരം കമന്റ് തിൽ ഈ അറുപത്തഞ്ച് പേരിനെ സെലക്ട് ചെയ്താൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവോ ഇല്ല അപ്പം ഞാൻ ഇതിനെ നിർത്തിയിട്ട് നിങ്ങൾ ഗീവ്വേ എന്ന് എഴുതിയത് കുറച്ച് സ്പേസ് വിട്ടിട്ടൊക്കെ ആയിരിക്കും എഴുതുക യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് എഴുതിയിട്ട് ഗീവ് അവ എഴുതിയത് ആണ് കുറച്ച് സ്പേസ് വിട്ടിട്ട് അത് മാറ്റി നിർത്തി എഴുതിയത് കൊണ്ടും ഞാൻ അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാനൂറ്റി എൺപത്തി ആറ് പേരെ ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ ഇത്രയും ആളുകളെ ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിട്ടും പരാതികൾ ഒരുപാടുണ്ട് അതെനിക്ക് ഉറപ്പാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പരാതികൾ വരും കാരണം നമ്മൾ എത്രത്തോളം സുതാര്യമായി ചെയ്യണം ഞാൻ ഗീവ് അത് ലൈവായിട്ട് തന്നെ ചെയ്യാനുള്ള കാരണം ഞാൻ വീഡിയോസ് നമ്മളൊരു ഒക്കെ എടുക്കുമ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യാം ഓക്കെ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസത നഷ്ടപ്പെടുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ ലൈവ് അടക്കം ചെയ്തത് ഞാൻ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വയ്ക്കാറായിട്ട് ഞാൻ ചെയ്തതാണ് ഞാൻ ടൈമും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ആലോചിച്ചിട്ട് എനിക്ക് എത്രത്തോളം നിങ്ങളുടെ മുന്നിൽ സുതാര്യമായിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് ഇത്രയും പേർ ഞാൻ സെലക്ട് ചെയ്തും അത്രയും സുതാര്യത മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് പേർക്ക് ആ മിസ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് പക്ഷെ ഒരുപാട് പേര് പറയുന്നു ഞങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടില്ല അത് വളരെ വിഷമമുള്ള കാര്യമാണ് ഞാൻ ഉൾക്കൊള്ളിച്ചു തന്നെയാണ് ഒരുപാട് പേര് സ്പാം കമൻസ് ആയി പോയി കഴിഞ്ഞാൽ അത് എൻ്റെ തെറ്റല്ല നിങ്ങളോട് ഞാൻ ആ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞതാണ് മൂന്ന് എങ്കിലും വീഡിയോ കണ്ട ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് അത്തരത്തിൽ കമൻറ്റ് ചെയ്യാത്ത വ്യക്തികളൊക്കെ സ്പാം ആയിട്ട് പോകുന്നുണ്ട് പിന്നെ സബ്ബുർ സബ് ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ വന്ന് പറയുന്നുണ്ട് അത് അവർക്കും അപകടമാണ് ഒപ്പം എനിക്കും കൂടി അത് ഒരുപാട് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇരിക്കേണ്ട അവസ്ഥ വരികയാണ് മുപ്പത്തി ആറായിരം സ ഈയൊരു ലേക്കിലി സ്പാം കമൻസ് ഇപ്പോൾ എൻ്റെ കിടക്കുന്നുണ്ട് മുപ്പത്തി ആറായിരം ഇത് എന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും തീരും എന്നുള്ളത് എനിക്കൊരു ഉറപ്പുമില്ല കാരണം ഇത്രയും കമൻസ് ഒരുപാട് സമയം വേസ്റ്റ് ആവും അതിൽ അതിന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക സബ്ബോർ സബ്ബോ ഈ വീഡിയോൻ്റെ താഴെ വന്ന് പറയാതിരിക്കുക അതേപോലെ തന്നെ ഈ റാൻഡം സെലക്ട് ഇത് സംഭവം ഓക്കെയാണ് പക്ഷേ ഇത് ഇതിലൊരു വേർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും കളക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ ആളുകൾ കുറയും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ചെയ്യാണ്ടിരുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അല്ലാണ്ട് ഞാൻ ഇത് അറിയാത്തത് കൊണ്ടൊന്നുമല്ല ഇത് ഞാൻ ചെയ്യാണ്ടിരുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കണം നമ്മുടെ ഫാമിലിയിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിനെയും ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഫസ്റ്റ് ഗീവ് എവേയിൽ ഇത്രയും പേർ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ആ ഒരു മാനദണ്ഡത്തിലാണ് ഞാൻ ചെയ്തത് ഓക്കെ അപ്പോൾ ഗീവ് അവേ ലൈവിൽ വന്ന് പറഞ്ഞതിൽ എൻ ടെക് മലയാളം എന്ന ആ ഒരു ബ്രദറിനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് കാരണം കണ്ണു കാണാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിനെയും കൂടി ഞാൻ ആ സമയത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്തതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണ് കാണാത്ത ആ ഒരു അവസ്ഥയിലും അദ്ദേഹം ടെക്നോളജിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ കൊണ്ട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ അദ്ദേഹം ആ ഈ ഒരു കഴിവ് കണ്ണ് കാണില്ലെങ്കിലും ഈ മൊബൈലിൽ ഒരുപാട് ടെക്നിക്കൽ പരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് അതിലൂടെ ടെക്നോളജിയെ പരമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഷോർട്ട് കവറേജ് വരികയും അതെല്ലാം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ആ ഒരു ബ്രദറിനെ സംബന്ധിച്ച് വളരെ പ്രസക്തിയാണ് കാരണം ഇങ്ങനെയുള്ളവരിനെ യൂട്യൂബ് മേഖലയിലായിക്കോട്ടെ ഏതൊരു മേഖലയിലും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അത് ഞാൻ ചെയ്തുള്ളൂ അതേപോലെ തന്നെ അഞ്ചാമത്തെ വിജയം ഞാൻ പ്രഖ്യാപിച്ചതും ആ ഒരു സഹോദരനെയാണ് കാരണം ഇങ്ങനെയുള്ളവർക്ക് ഒരു ഗിഫ്റ്റെങ്കിലും എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തന്നെ സെലക്ട് ചെയ്ത അഞ്ചാമത്തെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അത് സെലക്ട് ചെയ്ത് എൻ്റെ സ്വമേധയാ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് സ്വമേധയാ അത് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എന്താ പറയുക ഈ ഗീവ് അവേ കൊടുത്തത് ഇഷ്ടപ്പെടും എന്നുള്ള ട്രൈ പോഡാണ് ഞാൻ കൊടുക്കുന്നത് ഗീവ് അവ എല്ലാവർക്കും വരും ദിവസങ്ങളിൽ അവരുടെ അഡ്രസ്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗീവ് അവനെ കുറിച്ച് പറയാനുള്ളത് എന്തെങ്കിലും വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് കമൻറ്റ് ചെയ്തവർ ഒരുപാടുണ്ട് വാട്സപ്പിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഒരുപാട് കമൻ്റ് ചെയ്യുന്നുണ്ട് അത്തരക്കാരോട് പറയുകയാണ് ഇതിൽ നമ്മളൊരു എന്താ പറയുക ഒരു ചതിയോ വഞ്ചനയോ അങ്ങനെയുള്ള ഒരു ശബ്ദവും ഇതിൽ വരുത്തേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ സുതാര്യമായിട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇതിലൊരു കള്ളത്തിൽ ഒന്നുമില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങൾ ഇത് ഉൾക്കൊള്ളണം കാരണം ഞാനൊരു കാര്യം നടത്തുമ്പോൾ അത് ഞാൻ എത്രത്തോളം പെർഫെക്റ്റായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആക്കാനാണ് ഞാൻ നോക്കുകയുള്ളൂ ഒരിക്കലും മറ്റുള്ളവരെ വഞ്ചിക്കണം ചതിക്കണം എനിക്ക് എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു നീ ഇത്രയും പേര് ഇരുന്ന് എഴുതുക രാവിലെ ചായ പോലും കുടിക്കാണ്ട് ഞാൻ ഇരുന്ന് എഴുതെന്ന് കണ്ടിട്ട് അവർ പറഞ്ഞു നിനക്ക് തോന്നുന്ന ഒരു നാലഞ്ച് പേര് സെലക്ട് ചെയ്ത പോരെ എന്ന് പറഞ്ഞിട്ടടക്കം ഞാൻ എന്താ ചെയ്ത് അല്ല നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കണം ഇതിൽ ആരാണോ ഭാഗ്യവാൻ അവർക്ക് കിട്ടണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കാരണം നിങ്ങൾ ഇത്രയും പേര് കമൻ്റ് ഒരുപാട് പേര് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി കമൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ എന്തൊക്കെ സക്സസ് ആയിട്ടുണ്ടോ അതിനൊക്കെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് ഒരുപാട് കമൻസ് ചെയ്തിട്ടുണ്ട് ആ കമൻസൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി എന്നിരുന്നാലും എനിക്ക് എല്ലാവരും ഉൾക്കൊള്ളിക്കണം കാരണം നമ്മൾ ആ ഒരു ഗീവ് അവ കൊടുക്കുന്നതിൽ ഫസ്റ്റ് ഗീവ്വേ ആണ് ഒന്നാമത് എത്ര ഗീവ് അവേ ആണെങ്കിലും നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ആരെയും നിരാശപ്പെടുത്തരുത് എന്നുള്ള രീതിയിലാണ് ചെയ്തത് പാം കമൻസായി പോയത് എൻ്റെ തെറ്റല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനിയും നമ്മുടെ ഫാമിലിയിലുള്ള ഇതുപോലെയുള്ള സപ്പോർട്ട് കിട്ടുക വഴി തീർച്ചയായിട്ടും ഗീവ് അവേ ഇനിയും നമുക്ക് കൊടുക്കാവുന്നതാണ് ഗീവ്വേയിലെല്ലാം കാര്യം നിങ്ങളുടെ സപ്പോർട്ടിലാണ് കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസ്യത എനിക്കുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ജയ്